ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ജാം തയ്യാറാക്കാം. നമ്മൾ മാംഗോ ജാമാണ് തയ്യാറാക്കുന്നത്. ബ്രെഡിൻ്റെ കൂടെ ജാം കഴിക്കാനായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെറും രണ്ടേ രണ്ട് ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, നമ്മളിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ മാങ്ങയുടെ പൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പൊലി കളയുന്ന സമയത്ത് ചെറിയ തരി പോലും ആ പീൽസ് ഒട്ടുമില്ലാത്ത രീതിയിൽ വേണം പൊലി കളഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ജാം തയ്യാറാക്കുന്ന സമയത്ത് അതിലിങ്ങനെ തരിയായി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദേ ഇതുപോലെ ഇതൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുക്കും. നന്നായി പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാൻ കിട്ടും ഈസി ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. എന്തായാലും നമുക്കിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലത്തെ തരികളൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ അടിച്ചെടുത്ത മാംഗോ പൾപ്പ് നമുക്ക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പൾപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് അല്പം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് വീണ്ടും മധുരം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ആദ്യം തന്നെ വെക്കരുത്, പെട്ടെന്ന് അടിയിലൊക്കെ പിടിച്ചാൽ പണി കിട്ടും നമുക്ക്. അപ്പോൾ നന്നായി ഷുഗർ മെൽറ്റായി, നന്നായി ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. നമുക്കിതൊരു ജെല്ലി ആയിട്ട് വരുന്ന സമയം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇത് ഇതിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ പിടിക്കും. ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം അടി പിടിക്കില്ല. വേറെ പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് അടിവശത്ത് സ്റ്റിക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കൽ നിർത്തരുത്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ തിളച്ച് തുടങ്ങും. ആ സമയത്ത് വീണ്ടും കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇതിൻ്റെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്, നമ്മൾ ജാമൊക്കെ കാണാറില്ലേ, ഒരു ജെല്ലി ലുക്കാണ് ജാമിനുള്ളത്. ആ ഒരു പരുവത്തിലെത്തുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദേ കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 15 മിനിറ്റ് എടുത്തു കേട്ടോ ഏകദേശം. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള മാംഗോ ജാമാണ്. അതുപോലെ തന്നെ ഫുൾ നമ്മൾ വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, പഞ്ചസാരയും മാംഗോ പൾപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ നല്ല പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ജാം തയ്യാറാക്കി വയ്ക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.